الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ഊരി വലിയാനോ കയ്യും കാലം നിർത്താനോ പ്രായമുള്ളവർ എഴുന്നേൽക്കല്ലേ അതിനെല്ലാം അല്ല എഴുന്നേൽക്കാൻ പറ്റാത്തവരും സ്റ്റേജ് മുതൽ ആരും എഴുന്നേൽക്കരുത് നിങ്ങളൊന്ന് ഒന്ന് വാമപ്പ് ചെയ്യാനാ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഉഷാറായിട്ടല്ലേ നിങ്ങൾ ഉറങ്ങിപ്പോയപ്പോ ഞാനീ വെറുതെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ലല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയണം നിങ്ങൾ ഉറങ്ങണില്ല എന്ന് പറയണോ ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുക പടിഞ്ഞാറിനെ കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞു അല്ലാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എടുത്തോ ഷെയ്ത്താനെ എന്ന് പറഞ്ഞു പിശാചിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ എന്നാ സംശയം ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാറാ പടിഞ്ഞാറ് തിന്മയൊക്കെ ചെയ്തങ്ങട്ട് ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ട് അതിന് അതിൻ്റെ അർത്ഥം തോന്നിവാസം കൊണ്ട് അങ്ങോട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക അങ്ങനെ നമ്മുടെ നാട്ടിലെ അമ്മൻ്റെ അടുത്തൊക്കെ ഇവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഹക്കും ഭാഗത്തും തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് എന്ത് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു ഇനി എന്ത് ചെയ്യും والديان لا ينام يعمل كما شئت كما تدين تدان നീ ചെയ്യുന്ന നന്മ മറന്നു പോകുന്നില്ല നീ ചെയ്യുന്ന തിന്മയും മായ്ക്കപ്പെടുന്നില്ല അല്ലാഹു ഉറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു ഭയങ്കരമായ ഹദീസ് അല്ലാഹുവേ ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു റബ്ബനാ അല്ലാഹുവേ ഹബ്ലനാ മിൻ അസ്വാജിനാ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും വദുർരിയാതിനാ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ ഖുർറതായുനിൻ കണ്ണിന്റെ കുളിർമ തരേണമേ വജഅൽനാലിൽ മുത്തഖീന ഇമാമാ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റി തരേണമേ ഇത് ദുആ ചെയ്യുന്നവർ വഇബാദുർ റഹ്മാൻ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ ഈ ദുആങ്ങ് പഠിച്ചു വെക്കണം ഇന്ന് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും ഈ ദുആങ്കിലും പഠിച്ചു വെക്കുക കുറേ സ്ഥാപന്മാർ സദസ്സിലിരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം അവർ എഴുതി തരും ഓർമ്മല്ലെങ്കിൽ പഠിക്കാം ഇത് ചോദിച്ചു വാങ്ങ് എന്തേ ജീവിക്കുന്ന ലോകം അതാണ് തിന്മയുടെ അതിപ്രസരത്തിനുള്ളിൽ തിന്മയുടെ കൂമ്പാരത്തിനുള്ളിലൂടെ നടക്കുന്നത് എവിടെയും തിന്മ വേണ്ടാത്തരം പറയുന്ന മനുഷ്യന്മാരെ കിട്ടുന്നുള്ളൂ സുബ്ഹാനല്ലാഹ് മഹാനായ സുഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു ലയഅതി അലന്നാസി സമാൻ ജനങ്ങൾക്കൊരു കാലഘട്ടം വരും تكون همة احدهم فيه بطنه ودينه هواه ഒരു കാലഘട്ടം വരും അന്ന് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ദ മെയിൻ ഒബ്ജക്റ്റീവ് ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്നാൻ ഭക്ഷണം കഴിക്കാൻ ഇതൊരു പണിയാക്കി കൊണ്ടുനടക്കുന്നവരാണ് പിന്നെ അവരുടെ ദീൻ എന്താ റിലീജിയൻ റിലീജിയൻ ദേ ബിലോങ് ടു ഹവാ ഹവൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ബോഡിലി കപ്രൈസസ് ആൻഡ് പാഷൻസ് നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതന്നെ എന്റെ ദീന് അത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ കേൾക്കൂല എന്റെ വാപ്പ പറഞ്ഞാലും കേൾക്കൂല പണ്ഡിതന്മാർ പറഞ്ഞാലും കേൾക്കൂല എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സുഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആല ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറന്റ് എവിടെയാന്ന് ചെറുപ്പക്കാർക്ക് അറിയണമെന്നും കൈ ബുക്ക് ചെയ്യട്ടെ നല്ല രസമുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലം കാഞ്ഞങ്ങാടോ കാസർഗോഡോ ആർക്കും അറിയില്ല പടച്ചോനെ ഇവിടെ ഒന്ന് പെട്ട ഒന്ന് പിന്നെ നല്ല ഫുഡ് എവിടെയുള്ളത് നമ്മളെ പുറക്കല്ലാതെ പുറത്ത് ആരും കൈപൊക്കണില്ല ആയിക്കോട്ടെ എന്തോ പ്രതിഷേധത്തിലാണ് എനിക്ക് തോന്നണത് ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനെന്ന് ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തുന്നത് തിന്നോളൂ നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാ പിന്നെ അടുത്ത വസീയത്ത് എല്ലാരും ഉണ്ടാക്കണം കേട്ടോ തീറ്റിപ്പിക്കുക ഇതന്നെ പരിപാടി തിന്നാൻ വേണ്ടി ജീവിക്കുക
ആലോചിച്ചു നോക്കി കാലം പോയപ്പോക്ക് തിന്നു എന്ന് പറഞ്ഞ വലിയ പണിയാ, ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലേ. സീസൻ ബറായ ഖുർദൻ ബറായ സീസൻ പേർഷ്യൻ അർത്ഥമാക്കി അങ്ങനെ ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞ് തടി വണ്ണ പിന്നെയും കുക്കറീഷമാണ് ഞാൻ ഉപരി നടത്തുന്നത്. സുബ്ഹാൻ, എന്തെങ്കിലും അർത്ഥം, ഞാൻ ജീവിക്കണം ഇതിനെയാണ്. അപ്പൊ ചെറുപ്പക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരൊക്കെയോ ആണല്ലോ പേസ്താതെ പറയണത്, ഞാൻ ആരില്ല, നമ്മളൊക്കെ തന്നെ പറ്റി പറയണത്. തടി ഉള്ളവരില്ലാത്തവര് തിന്നാൻ വേണ്ടി നടക്കുക, ആകെ പണി അതാ. പിന്നെ ഹദീസല്ലേ, സുഫാൻ ഇബ്നു സുലൈം എന്ന മഹാനായ താബിഈ ബഹുമാനപ്പെട്ടവർ പറയാം, അവന്റെ ദീൻ എന്ന് പറയുന്നത് ഹവാ, എന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ. അത് തെളിച്ചിട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും, ഇതാണിപ്പോ മക്കൾ പറയണ വാക്ക്. പ്ലസ് ടു ഒക്കെ എത്തിയ കുട്ടികളോട് ഉമ്മമാർക്ക് സംസാരിക്കാൻ പേടിയാ, മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി, വാപ്പാക്ക് പേടി. പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി, പിന്നെ എന്തിനാ വാപ്പ അമ്മ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കണത്. അവരോട് പറയാൻ പേടി, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട്. ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത്, ആരായി കുഞ്ഞിനെ വളർത്തിയത്, അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ. പിന്നെ ഇത് മക്കളാണോ ഇത്? മക്കളെ വിരലിന് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാ. വിരലിന് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക്, വിരലിന് പിടിച്ചാൽ കിട്ടുന്ന കാലം. ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ, പിന്നെ ഓല കിട്ടൂല. അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവരെ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് ചടി പോകും. എന്റെ ഇഷ്ടതാണ്, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. അതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞ എന്റെ ഇഷ്ടം. എന്തിപ്പോ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട്? ഇപ്പൊ തോന്നണത് വ്യഭിചരിക്കാൻ, എന്നാ പോവും നമ്മള് ബൈക്ക് എടുത്തിട്ട് അതെവിടെ ഉള്ളത്. ആ പോവാ. ഇപ്പൊ തോന്നണത് നമ്മൾ ആ പുതിയ ഫിലിം അതും ഒന്ന് കാണാം. ഇപ്പൊ തോന്നണത് നമ്മള് ബേക്കൽ ഫോർട്ട് പോയിട്ട് അവിടെ അവിടെ പോയി ഇരുന്നിട്ട് തന്നെ കുപ്പിയൊക്കെ ഒന്ന് പൊട്ടിക്കുക. ആ എന്നാ പിന്നെ അത് ചെയ്യാം, എന്താ തോന്നണത് അത് ചെയ്യാം. അപ്പൊ പിന്നെ വണ്ടി റെഡി, ബൈക്ക് റെഡി, പൈസ റെഡി, എല്ലാം. അപ്പൊ എന്താ ഇവന്റെ ദീൻ? ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത്? ആര് പറഞ്ഞത് കേട്ടു? ശരീരം പറയുന്നത്. ഇതിനാണ് ഹവാ എന്ന് അറബിയിൽ പറയാം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وأما من يدر التنانو خاف مقام ربه الله ഇന്റെ മുൻപിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് പേടിക്കുകയും നാളെ അടുത്ത് കിട്ടൂലേ. ونهى النفس عن الهوى ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ. ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചവർ, അല്ലാഹുവിനെ ഓർത്തവർ. അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഇഷ്ടം അത് ചെയ്യുക, അതല്ല ചെയ്യേണ്ടത്. ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ്, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ്, അവരെന്താ പറയാ, ആകെ ചോദിക്കുക, എന്താ ഉമ്മി ബാപ്പി ചോദിക്കണത്, ആർ യു ഹാപ്പി? യാ ഐ ആം ഹാപ്പി. ആർ യു സേഫ്? യെസ് ഐ ആം സേഫ്. ഇസ് ഇറ്റ് യുവർ ഡിസിഷൻ? യെസ് ഐ ഡിഡ് ഇറ്റ്. യാ ഐ ചോസ് ഇറ്റ്. ഓൾറൈറ്റ്, അപ് ടു അപ് ടു, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് നിനക്ക് ഇഷ്ടമായോ അല്ലേ, നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ, ആ ഇത് നിന്റെ ഇഷ്ടമാണോ ആ എന്റെ ഇഷ്ടം, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇതാ വാപ്പാര് പറഞ്ഞു പോകുന്നത്, ചെയ്യുന്ന പണി അല്ലാഹുവിന് ഇഷ്ടമായോ. ഇത് ചിന്തിക്കണില്ല, തടിക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട്. നമുക്ക് പോയി ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയൊക്കെ താഴ്ത്തി ഇങ്ങനെ എന്തൊരു അന്തസ്സിലായി ഇരിക്കണത്. ആർക്കും അവിടെ ആഗ്രഹം അടുത്തിരിക്കണ ആൾക്ക് മൂത്ത് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ? നമ്മൾ അടിക്കുന്നുണ്ടോ? ഇല്ല. എന്തേ, എന്തുകൊണ്ട് അടിക്കണില്ല? കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഊര് വലിയുമ്പോ മറ്റവന്റെ മുഖത്തേക്ക് ഒന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ? എന്തിപ്പോ ചെയ്യാത്തത്? ആ നടക്കൂല. അള്ളാന്റെ അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെന്തേ മനസ്സിലാക്കാത്തത്? ഇത്രയുള്ള വിഷയം. തടിന നീ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നല്ലൊരു സഭയിലാവുമ്പോ നീ എന്തൊരു നല്ല ആളാണ്. പിന്നെ എന്തേ, ഒരു പെണ്ണങ്ങ ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത്? എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ?
എന്താ ഇപ്പൊ സംഭവിച്ചത്? ആരും കാണില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ? ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ. മനുഷ്യൻ വളരെ ദുർബലനാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം, നല്ല ചെറുപ്പക്കാർ, നല്ല ഈമാനുള്ളവർ, പക്ഷേ ഒരു പെണ്ണ് ഹറാമിലേക്ക് ക്ഷണിച്ച ഒരു കാണാൻ ഭംഗിയിൽ പെണ്ണോ നടന്നു പോവുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക, ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് ഇവന് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഹറാമല്ലേ? അതെ. ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഹറാമായിട്ട് അവനിൽ റെക്കോർഡ് ചെയ്യപ്പെടല്ലേ? ആ എന്നിട്ട് പക്ഷെ ഇവന് നിർത്താൻ പറ്റുന്നില്ല. തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്. അസ്മഈ എന്നവർ വലിയ നഹവിയ നഹവി പണ്ഡിതനാണ്, നഹവിസ്റ്റ് എന്ന് പറയും, ഗ്രമേറിയൻ, റിട്ടോറിക് സ്കോളർ, ഭാഷയുടെ ഭാഷയുടെ വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് അസ്മഈ. ഒരുപാട് യാത്ര ചെയ്ത ആളാ. അദ്ദേഹം പറയും, ഞാൻ ഒരു അറബിയെ കണ്ടു, കണ്ണിങ്ങനെ ചെമന്ന് തുടുത്തിട്ട് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട്, ചെങ്കണ്ണ് പിടിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ കണ്ണെന്ന് തുടച്ചൂടെ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത്. തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത്. ആറാമി പറഞ്ഞു കൊടുക്കുക, അസ്മഈ അസ്മഈ, ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ, അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും, അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ, അത് നമ്മൾ ദുനിയാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ? ഡോക്ടർ പറഞ്ഞു തുടരുത്, ആ തുടരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത്, പിന്നെ തുടരുന്നില്ല. ഡോക്ടർ പറഞ്ഞു റെഡ് മീറ്റ്സ്, ആ ഇറച്ചിയും ഇറച്ചിയും ഇതൊക്കെ ഒഴിവാക്കണം, അപ്പൊ നമ്മൾ ഒഴിവാക്കി. പടച്ചറപ്പേ, ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെയ്യും ചെറുപ്പക്കാരെ, അല്ലേ? ഡോക്ടർ പറഞ്ഞു അടിച്ചു പോകട്ടോ, എന്നിട്ട് കാര്യം പറ്റ പോക്കാം, ലിവറൊക്കെ പോയിട്ടുണ്ട്, കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും.